ഹലോ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിലമ്പൂർ ഫർഷ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച് ഇങ്ങനെ ഇറങ്ങി ഓട്ടോയിൽ കയറിയിരിക്കുകയാണ്. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്, വണ്ടൂർ ഓടിക്കണേ. ഫർഷ ഹോട്ടലിൽ ഇടയ്ക്ക് വരാറുണ്ട് ഫുഡ് കഴിക്കാനല്ല, നമ്മൾ പല ട്രിപ്പായിട്ട് വരാറുണ്ട്. ഫർഷ ഹോട്ടലൊക്കെ കയറാൻ നമുക്ക് പേടിയാണ്, കാരണം നമ്മൾ ഓട്ടോ ഡ്രൈവറാകുമ്പോൾ നമുക്ക് ഒരു 10 മണിക്കാലും ഉച്ചക്കാലം നമ്മൾ കഞ്ഞി, സാധാ കഞ്ഞിയോ അതല്ലെങ്കിൽ 40 രൂപേൻ്റെ 30 രൂപേൻ്റെ ഊണൊക്കെ തിരഞ്ഞെടുത്ത് വെക്കുകയാണ്. പക്ഷേ ഇന്നൊന്ന് കയറി നോക്കി, ഇതിൻ്റെ ഇടയ്ക്കൂടെ കയറിയിട്ടുണ്ട്. ഫുഡ് പറഞ്ഞ് ബിരിയാണി എന്ന് പറഞ്ഞപ്പോൾ 90 രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ പോക്കറ്റിൽ തപ്പി നോക്കിയപ്പോൾ 90 രൂപ ഉണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചു. എന്തായാലും ആ ഫുഡ്, ആ ബിരിയാണി 4 മണിക്കൊക്കെ ബിരിയാണി ഫ്രഷ് ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഫ്രഷ് ആവിയോട് കൂടിയിട്ടില്ല, നല്ല ഫ്രഷ് ബിരിയാണി, കോഴിമുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ട് അടിപൊളി ബിരിയാണി, നല്ല ടേസ്റ്റി എന്ന് തന്നെ പറയാം, അടിപൊളി ബിരിയാണി തന്നു. അതിനപ്പുറം എന്താ വെച്ചാൽ, നമ്മളവിടുത്തെ സ്റ്റാഫുകൾ നല്ല കെയർ ചെയ്യുക. നമ്മൾ ഓട്ടോക്കാരാണോ മറ്റുള്ളതോ എന്നൊന്നും ഒരു അങ്ങനത്തെ പ്രശ്നം അവിടെ ഇല്ല. ഈ വലിയ ഹോട്ടലൊക്കെ ആകുമ്പോൾ, വലിയ ഹോട്ടൽ നല്ല ഫർഷാന്ന് വെച്ചത്, എന്നാലും നമ്മൾ ഓട്ടോക്കാർക്കൊക്കെ ഇങ്ങനെ ഹോട്ടലൊക്കെ വലിയ ഹോട്ടലൊക്കെ കയറുന്നത് ഒരു പേടിയാണ് എന്ന് വെച്ചിട്ടില്ല. എന്നാലും ഇവർ നമ്മളവിടെ ബെൻസ് കാറിൽ വരുന്ന വ്യക്തികളിലേറെ നമ്മളെ സ്വീകരിച്ച് എന്താ വേണ്ടി കയറി ഇരിക്കും ഒരു ബിരിയാണി ഒക്കെ പറഞ്ഞ് നമ്മൾ അത്രയും കെയർ ചെയ്യുന്നുണ്ട്. നല്ല വ്യക്തിത്വമാണ്, ഫുഡും അടിപൊളിയാണ്. എപ്പോഴെങ്കിലുമൊക്കെ മക്കളെ കയറ്റി പോകുമ്പോൾ എന്ന് വരാൻ പറ്റില്ലട്ടോ നമുക്കൊന്നും, എന്നാലും എപ്പോഴെങ്കിലും കയറി നോക്കുകൊണ്ട് ഫുഡ് അടിപൊളിയാണ്, സൂപ്പറാണ്. എല്ലാ ഫർഷൻ്റെ ഫുഡും എങ്ങനെയാണ് നമുക്കറിയില്ല. നിലമ്പൂരും മഞ്ചേരി ഞാൻ കയറിയിട്ടുണ്ട് ഒരുപാട് ഫർഷ ഉണ്ടാവാം. എന്തായാലും അടിപൊളിയാണ് ഫുഡ്, ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കുക പറ്റണ സമയത്ത്.